വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് 24 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ പോയ ഒരു അധ്യാപകൻ 5 മിനിറ്റ് വൈകിയാണ് എത്തിയത്. അദ്ദേഹം വാഹനത്തിന്റെ വേഗത 25% വർദ്ധിപ്പിച്ചിരുന്നുവെങ്കിൽ നിശ്ചയിച്ച സമയത്തിന് 4 മിനിറ്റ് മുമ്പേ എത്തുമായിരുന്നു. എങ്കിൽ വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് എത്ര ദൂരമുണ്ട്? ഇവിടെ വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള ദൂരം 2 കിലോമീറ്റർ എന്നെടുക്കുക. അദ്ദേഹം വാഹനത്തിൽ 24 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിലാണ് പോയത്. അപ്പോൾ അദ്ദേഹത്തിന് 2 കിലോമീറ്റർ സഞ്ചരിക്കാൻ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് സ്കൂളിലെത്താൻ വേണ്ടി വരുന്ന സമയം എന്നത് 24 മണിക്കൂർ. ഇനി അദ്ദേഹം വാഹനത്തിന്റെ വേഗത 25% വർദ്ധിപ്പിച്ചിരുന്നുവെങ്കിൽ നേരത്തെ എത്തുമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. വേഗത 25% വർദ്ധിപ്പിക്കുന്നത്, 25% എന്ന് പറഞ്ഞാൽ 1/4. ഇവിടെ 24 ന്റെ 25% ആയതുകൊണ്ട് 24 ന്റെ 1/4 എന്ന് പറയുമ്പോൾ 6 കിലോമീറ്റർ പെർ മണിക്കൂർ. അപ്പോൾ 24 ഉം 6 ഉം കൂടെ കൂട്ടുമ്പോൾ 30 കിലോമീറ്റർ പെർ മണിക്കൂർ. പുതിയ വേഗത എന്ന് പറയുന്നത് 30 കിലോമീറ്റർ പെർ മണിക്കൂറാണ്. അദ്ദേഹം 30 കിലോമീറ്റർ പെർ മണിക്കൂർ വേഗത്തിലാണ് പോയിരുന്നതെങ്കിൽ 2 കിലോമീറ്റർ സഞ്ചരിക്കാൻ, അതായത് സ്കൂളിലെത്താൻ വേണ്ടി വരുന്ന സമയം എന്നത് 30 മണിക്കൂറായിരിക്കും. ഇനി ഈ രണ്ട് വേഗ സമയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കണ്ടുപിടിക്കണം. ഓർക്കുക, 24 കിലോമീറ്റർ വേഗതയിലായിരുന്നു അദ്ദേഹം പോയിരുന്നതെങ്കിൽ നിശ്ചയിച്ച സമയത്തിന് 5 മിനിറ്റ് വൈകിയാണ് എത്തുക. 30 കിലോമീറ്റർ വേഗത്തിലാണ് പോയിരുന്നതെങ്കിൽ നിശ്ചയിച്ച സമയത്തിന് 4 മിനിറ്റ് മുമ്പേ എത്തുമായിരുന്നു. ഒന്ന് നിശ്ചയിച്ച സമയത്തിന് 5 മിനിറ്റ് വൈകി, മറ്റൊന്ന് നിശ്ചയിച്ച സമയത്തിന് 4 മിനിറ്റ് മുമ്പേ. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 9 മിനിറ്റാണ്. അപ്പോൾ നമുക്കത് ഇങ്ങനെ എഴുതാം, d/24 - d/30 = 9 മിനിറ്റ്. അതിനെ മണിക്കൂറാക്കുമ്പോൾ 9/60 മണിക്കൂർ എന്നെഴുതാം. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്ത് ഡിയുടെ വാല്യൂ കാണണം. ഇവിടെ ഭിന്നസംഖ്യകൾ കുറയ്ക്കുന്ന രീതിയിൽ കുറയ്ക്കുക, അതായത് 30 കൊണ്ട് DA ഗുണിക്കുന്നു, ഇവിടെ 24 കൊണ്ട് DA ഗുണിക്കുന്നു. 30d - 24d/24 × 30 = 9/60 എന്ന് കിട്ടും. 30d നിന്ന് 24d കുറച്ചാൽ 6d. 6d = 24 × 30 വലതുവശത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ 9 × 24 × 30 = 60 എന്ന് വരും. നമുക്ക് 30 കൊണ്ട് 60 ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 1 ഇവിടെ 2 വരും. 24നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 12. അപ്പോൾ d = 6 കൂടെ വലതുവശത്തേക്ക് കൊണ്ടുപോകുന്നു. അപ്പോൾ 9 × 12 = 6 എന്ന് വരും. 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 2. അപ്പോൾ 9 × 2 = 18 കിലോമീറ്റർ എന്ന് കിട്ടും. ഡിസ്റ്റൻസ് 18 കിലോമീറ്റർ. ശരിയുത്തര ഓപ്ഷൻ d.